നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയെ കാർ കയറ്റി കൊന്ന സംഭവത്തിലെ പ്രതികളായ ഒന്നാം പ്രതി കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ രണ്ടാം പ്രതി നെയ്യാറ്റിങ്കര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടി അവരെ രണ്ടുപേരെയും ഇന്ന് ശാസ്താംകോട്ട കോടതിയിൽ ഹാജരാക്കും കുറച്ച് ദിവസമായിട്ട് അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും പല കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ എല്ലാവരെയും പോലെ സമൂഹത്തിൽ ജീവിക്കുന്ന രണ്ടുപേർ എന്ന് കരുതിയിരുന്നവർക്ക് മുൻപിലേക്ക് ഈ അപകടം ഉണ്ടായതിനു ശേഷം ഞെട്ടിക്കുന്ന പല കഥകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ഇവരുടെ യഥാർത്ഥ കഥയെന്ന് ഇൻഡെപ്തായിട്ട് പരിശോധിക്കാം തിരുവോണ നാളിൽ വൈകിട്ട് അഞ്ചേ പത്തിന് മൈനാക്കപ്പള്ളി ആനൂർ കാവ് ജംഗ്ഷന് സമീപമായിരുന്നു അതിദാരുണമായ ഒരു അപകടം സംഭവിക്കുന്നത് ഫൌസിയ ഉണ്ടാക്കിയ പായസം വിതരണം ചെയ്യാൻ ആനൂർഖാവ് ജംഗ്ഷനിലെ കടയിൽ നിന്ന് ഗ്ലാസും പാത്രവും വാങ്ങാൻ എത്തിയതായിരുന്നു കുഞ്ഞുമോൾ എന്ന വീട്ടമ്മ ഇവരുമായി ഫൗസിയ സ്കൂട്ടറിൽ റോഡ് കുറുകെ കടക്കുന്നതിനിടെ സമവിലാസം ചന്തയുടെ ഭാഗത്തുനിന്ന് വന്ന കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയ റോഡ് വക്കിലേക്ക് തെറിച്ചു വീണു കാറിന്റെ ബോണറ്റിലേക്ക് വീണ കുഞ്ഞുമോൾ മുൻഭാഗത്തെ ടയർ ടയറിനടിയിലേക്കാണ് പതിച്ചത് ഇതിന് സിസിടിവി ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നതാണ് കാർ മുൻപോട്ട് എടുക്കരുതെന്ന് സംഭവത്തിന് സാക്ഷികളായ നാട്ടുകാർ അലറി വിളിച്ചെങ്കിലും വാഹനം ഓടിച്ചിരുന്ന അജ്മൽ അതൊന്നും ചെവി കൊണ്ടില്ല കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി എന്നിട്ട് കരുതാകപ്പള്ളി ഭാഗത്തേക്ക് കടന്നു കളഞ്ഞു പരിക്കേറ്റ സ്കൂട്ടർ യാത്രികരെ നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞുമോൾ മരിച്ചു നാട്ടുകാർ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അജ്മൽ മാർഗമന്തി കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു കൂടെയുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ നാട്ടുകാർ തടഞ്ഞു വെച്ചു പിന്നീട് ശാസ്താംകോട്ട പോലീസിനെ കൈമാറുകയായിരുന്നു ഒരുപക്ഷെ ആ കാർ വീണ്ടും മുൻപോട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അജ്മലിനെ ശുരനാട് പതാരത്തെ ബന്ധുവീട്ടിൽ നിന്ന് പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു അജ്മലിനെ നാട്ടുകാർ തടഞ്ഞു വെക്കുന്നതിന്റെയും ശ്രീകുട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് ഓടുന്നതിന്റെയും എല്ലാം സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവ സമയം താനും ഡോക്ടറായിട്ടുള്ള ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി അജ്മൽ പിന്നീട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സ്കൂട്ടർ ശേഷം കാർ മുന്നോട്ടെടുക്കുക അജ്മലിനോട് പറഞ്ഞത് ഡോക്ടറാണെന്നാണ് സമീപത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരിക്കുന്നത് അപകടവിവരം പുറത്തായി കേസെടുത്തതിനു പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അജ്മലിലെ ഒന്നാം പ്രതിയും പ്രേരണാകുറ്റത്തിന് ഡോക്ടർ ശ്രീകുട്ടിയെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞപ്പോഴാണ് വളരെ നിഗൂഢമായ പല കഥകളും അറിയാൻ സാധിച്ചത് ചന്ദന മോഷണം തട്ടിപ്പ് മയക്കുമരുന്ന് തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള അജ്മൽ എല്ലാ കേസിലും അജ്മൽ ജാമ്യം നേടിയ ശേഷം കറങ്ങി നടക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കുഞ്ഞുമോളുടെ മരണത്തിലും അജ്മൽ പിടിയിലാകുന്നത് എങ്ങനെയാണ് ഇനി ശ്രീകുട്ടി ഇതിലേക്ക് എത്തിയത് എന്നുള്ളതിനെയും ചുറ്റിപ്പറ്റി പല കഥകളും വരുന്നുണ്ട് പതിനെട്ടാം വയസ്സിലാണ് ശ്രീകുട്ടിയുടെ ഒളിച്ചോട്ടം മടങ്ങിയെത്തിയതോ കൈക്കുഞ്ഞുമായി എം ബി ബി എസ് പഠിച്ചെങ്കിലും ലഹരിക്കടിമ വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിനെ കൂട്ടായി പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു നെയ്യാറ്റിങ്കര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീടിപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർബന്ധവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണെന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ തന്നെ ശ്രീകുട്ടി മടങ്ങിയെത്തി ഒപ്പം ഒരു ഉണ്ടായിരുന്നു തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇവരുടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടലും പതിവായിരുന്നു മദ്യസൽക്കാരവും മറ്റ് ലഹരി ഉപയോഗങ്ങളും പതിവാക്കി എം ഡി എം ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കഥകളും പുറത്തു വരുന്നുണ്ട് ഇതിനിടെ ഡോക്ടർ ശ്രീകുട്ടി നിരപരാധിയാണെന്നാണ് അമ്മ സുരഭി വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് മലയാളി വാർത്തയോടക്കം അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കേസിൽ ഒന്നാം പ്രതിയായ അജ്മൽ തന്റെ മകളെ കുടുക്കിയതാണെന്നും ഇതിനെല്ലാം പിന്നിൽ തന്റെ മുൻ ഭർത്താവ് അടക്കമുള്ളവരാണെന്നാണ് സുരഭിയുടെ ആരോപണം മകളുടെ മുൻഭർത്താവിനും ഇതിൽ പങ്കുണ്ടെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഹോഴ്സ് റൈഡിംഗ് പരിശീലനങ്ങളാണെന്നും സീരിയലിലെ ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ആണെന്നും പറഞ്ഞാണ് മകളുടെ മുൻഭർത്താവ് അവളെ പരിചയപ്പെട്ടിരുന്നത് അജ്മലും സീരിയൽ നടനാണെന്നും ഡാൻസുകാരനാണെന്നും പറഞ്ഞ് പരിചയപ്പെട്ടെന്നാണ് വാർത്തകളിൽ കണ്ടത് അജ്മലിനെ കുറിച്ച് മകൾ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് മാസത്തിനിടെ എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല കുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാണ് ആ പാവപ്പെട്ട കുടുംബത്തെ അവർ കാർ കയറ്റിക്കൊന്നത് അവരുടെ കുടുംബം എന്തുമാത്രം കരയുന്നുണ്ടാകും എന്റെ കൊച്ചു നിരപരാധിയാണ് ഇതാണ് അമ്മയുടെ വിശദീകരണം അജ്മലെ കണ്ടിട്ടില്ലെന്നും സുരഭി പറയുന്നുണ്ട് സംഭവത്തിൽ മകളുടെ മുൻ ഭർത്താവിനെ ചോദ്യം ചെയ്യണമെന്നും ഇതിന്റെ സത്യാവസ്ഥ അറിയണം മകൾക്ക് അജ്മൽ മദ്യം കൊടുത്തതാകും ഇവിടെ ആരും മദ്യപിക്കില്ല ഞാൻ മന്ത്രവാദിയാണെന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആരും മദ്യപിക്കില്ല കുടുംബത്തിൽ മദ്യപാനമേ ഇല്ലെന്നാണ് ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നത് ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസം ചികിത്സയ്ക്കായി എത്തിയപ്പോഴായിരുന്നു ഈ പറയുന്ന അജ്മലിനെ പരിചയപ്പെട്ടത് തുടർന്ന് സൗഹൃദത്തിലായി ഈ ബന്ധം പിന്നീട് വഴിതെറ്റിയെന്നും ശ്രീകുട്ടി പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് അജ്മലുമായി പണവും സ്വർണവും കൈമാറ്റം ചെയ്തിട്ടുണ്ട് തന്റെ പക്കൽ നിന്ന് പണം വാങ്ങി അജ്മൽ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോയി കോമൺ സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചു വരുന്നതിനിടെയാണ് അപകടം നടന്നതെന്നും ശ്രീകുട്ടി പറഞ്ഞു ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും ശ്രീകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചിതയാണ് അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കെത്തിയത് ഇവിടെ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത് പിന്നീട് സൗഹൃദം വളരുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുന്ന ശ്രീകുട്ടിയെ നൃത്ത അധ്യാപകനെന്ന് പരിചയപ്പെടുത്തിയാണ് ബന്ധം സ്ഥാപിച്ചത് തുടർന്ന് ഇരുവരും ഒരുമിച്ച് ഡാൻസ് പരിശീലനത്തിനും പോയിരുന്നു ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കരുനാക്കപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സമീപം ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടെന്നാണ് വിവരം എന്നാൽ കൊല്ലത്തവൾ വാടക വീട്ടിൽ താമസിക്കുകയാണെന്നും അവിടെ മദ്യപാനമാണെന്ന് പറയുന്നത് വെറുതെയാണ് മകൾക്ക് ആശുപത്രി അധികൃതർ നല്ലൊരു മുറിവ് കൊടുത്തിട്ടുണ്ട് മാസം തോറും ഞാൻ അവിടെ പോകാറുണ്ട് ഇടയ്ക്കിടെ മോനുമായി അവിടെ പോകും രണ്ടു മാസം മുമ്പ് കുട്ടിയുടെ ജന്മദിനത്തിനും ശ്രീകുട്ടി ഇവിടെ വന്നിരുന്നു അഞ്ചു പവന്റെ ബ്രേസ്ലെറ്റും അഞ്ചു പവന്റെ കൊലസും മൂന്നര പവന്റെ മാലയും കമ്മലും രണ്ട് മോതിരവും മകൾക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല എങ്ങനെയാണ് മായാലോകത്ത് ഇവന്മാർ ഇതൊക്കെ ഊരിയെടുത്തതെന്ന് അറിയില്ല അവൾക്ക് രണ്ട് ബൈക്കുകൾ ഉണ്ടായിരുന്നു ആർത്രയും ആക്റ്റീവയും അവൾ ബുള്ളറ്റൊക്കെ ഓടിക്കും അജ്മൽ മകളുടെ രണ്ട് ബൈക്കും കൊണ്ടുപോയി എന്നും ശ്രീകുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും നിലവിൽ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിയായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ച് മുൻപോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട് തെളിവുകളും സിസിടിവി ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്നും മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തി പ്രതികൾ ചെയ്തത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു മദ്യലഹരിയിലായിരുന്നു ഇവരുടെയും യാത്ര അതിനിടയിൽ ശ്രീകുട്ടിക്കെതിരെ ഭർത്താവ് അബീഷ് രാജും രംഗത്ത് വരുന്നുണ്ട് എം ബി ബി എസ് പഠനത്തിൽ പോയതോടെ ശ്രീകുട്ടി മയക്കുമരുന്ന കാരണം ശ്രീകുടിയുടെ അമ്മയും അച്ഛനുമാണെന്ന് അബീഷ് റിപ്പോർട്ട് രാജ് തുറന്നു പറഞ്ഞു ശ്രീകുട്ടി സ്ഥലത്ത് പഠിക്കാൻ പോയ ശേഷമാണ് ലഹരി ഉപയോഗം തുടങ്ങിയതെന്നും അബീഷ് രാജ് പറഞ്ഞു ഇതിനിടെ അജ്മലുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നും മനസ്സിലായി ഇതോടെ ശ്രീകുട്ടിയുമായുള്ള ബന്ധത്തിൽ വെള്ളൽ വീണു ശ്രീകുട്ടി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതിന് തന്റെ കൈവശം ചില തെളിവുകളുണ്ടെന്നും അബീഷ് രാജ് പറഞ്ഞു ലഹരി ഉപയോഗിച്ചിരുന്നതായി ശ്രീകുട്ടി നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇക്കാര്യം ശരിവെക്കുന്നതാണ് ഭർത്താവ് അബീഷ് രാജിന്റെ പ്രതികരണം ഏതായാലും കേസിൽ ഒരുപാട് ദുരൂഹതകളാണ് നിലനിൽക്കുന്നത് കൃത്യമായ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ദൃക്സാക്ഷികളും ധാരാളം അതുകൊണ്ട് തന്നെ ഈ കുരുക്കിൽ നിന്ന് അജ്മലിനും ശ്രീകുട്ടിക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല ഒരു വീട്ടമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ രണ്ട് പ്രതികൾക്കും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുയരുന്ന അഭിപ്രായവും